ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എച്ച് ബ്രോസ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ എനേബിൾ ആക്കി വെച്ചാൽ ഫ്യൂച്ചർ കണ്ടൻസ് നല്ല രീതിക്കുള്ള അടിപൊളി കിടക്കാച്ച കണ്ടൻസ് നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ഫയർ അഡിക്റ്റായിട്ട് കളിക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ എന്താ പറയുക അറിവിൽ പെട്ടുകഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫ്രീ ഫയർ ബാൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ റിയാലിറ്റിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ ആരും സ്കിപ്പ് ആക്കാതെ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക. വീഡിയോ വലിയ ലെങ്തി ആക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ എവിടെ നോക്കിയാലും കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രീ ഫയർ ബാൻ, ഫ്രീ ഫയർ ബാൻ, ഫ്രീ ഫയർ ബാൻ. എല്ലാവരും പറയുന്നുണ്ട് ഫ്രീ ഫയർ ബാൻ ആകും, കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഫ്രീ ഫയർ ബാൻ ആകത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിയാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു ബാൻ ആകുമെന്നൊരു ന്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഓരോ ആൾക്കാർ ഓരോ യൂട്യൂബേഴ്സ് ചുമ്മാ പറഞ്ഞ് പരത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫ്രീ ഫയർ ബാൻ ആകും എന്നൊക്കെ. എന്നിരുന്നാലും നമ്മുടെ മനോരമ ന്യൂസ് ചാനലിൽ നിന്നൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലരും കണ്ടായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ പറയുന്ന 90% കാര്യങ്ങളും ശരിയാണ്. കാരണം ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിമിനകത്ത് വെച്ചിട്ട് സാമ്പത്തികമായിട്ട് കുറേ നഷ്ടങ്ങളുണ്ടാക്കുന്ന കുറേ കുട്ടികളുണ്ട്, ഫിസിക്കലിയും മെൻ്റലിയും കുറേ പ്രശ്നങ്ങളുണ്ടാകുന്ന കുട്ടികളുണ്ട്. അതായത് ഇതൊരു അഡിക്റ്റീവ് ഗെയിമാണ്, ഇതൊരു അഡിക്ഷനായിട്ട് എടുക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കുറേ കുട്ടികൾക്ക് വരാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് എഫക്ട് ചെയ്യുന്നത് പിള്ളേരെയാണ്. അപ്പം ഈ കൊച്ചു പിള്ളേരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. വലിയ ആൾക്കാരൊന്നും ഒരിക്കലും ഈ ഒരു ഗെയിമിന് വേണ്ടി സൂയിസൈഡ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഈ അക്കൗണ്ട് സെയിൽ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചതിപ്പെട്ടു പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നിരുന്നാൽ നിങ്ങളിനി സൂക്ഷിച്ചോ, കാരണം അക്കൗണ്ട് സെയിൽ സ്കാമേഴ്സിനൊക്കെ ഇനി മുട്ടം പണിയിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഉടായ്പകളൊക്കെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളാരെയും പറ്റിച്ച് പൈസകൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം സ്കാം ചെയ്തവർ, ഇത്രയും ദിവസം വീട്ടുകാരായത് പൈസ മുക്കി ടോപ്പപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഇനി സൂക്ഷിച്ചോ, കാര്യങ്ങൾ കോംപ്ലിക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പണി എട്ടിൻ്റെത് കിട്ടും. പിന്നെ എനിക്ക് യൂട്യൂബേഴ്സിനോട് പറയാനുള്ള, നിങ്ങൾ വെറുതെ ഈ ഫേക്ക് വീഡിയോസ് കാര്യങ്ങൾ ഇറക്കരുത്. ഫ്രീ ഫയർ ബാൻ ആവും, കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇറക്കുക. ഇനി പറഞ്ഞ് ഈ ഒരു ഗെയിം നിങ്ങൾ ബാൻ ആക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം കുറേ ആൾക്കാർ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു സ്ട്രെസ് റിലീഫ് എന്നൊരു മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഗെയിമേഴ്സ് ഉണ്ട്. അത്ര അഡിക്ഷൻ അല്ലെങ്കിലും ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഒരു ഗെയിമിന് കുറേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് വിഷമാവും, ഈ പറയുന്ന എനിക്ക് ഉൾപ്പെടെ വിഷമാവും. കാരണം ഞാൻ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമാണ് ഗെയിം കളിക്കുന്നത്, അല്ലാണ്ട് ഇതിൽ കുത്തിയിരുന്ന അഡിക്റ്റീവായിട്ട് കളിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്നെപ്പോലെ കളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ബാൻ ആയിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു സ്ട്രെസ് റിലീഫിങ് അല്ലെങ്കിൽ നമ്മുടെ ടൈം പാസ് ആയിട്ടുള്ള ഈ ഒരു കാര്യം നഷ്ടമാകും. പിന്നെ ഈ കൊറോണ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുറത്തൊന്നും പോകാത്ത അവസ്ഥയാണ്. പഴയതുപോലെ ചെന്ന് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പൊതുസ്ഥലത്ത് നിന്ന് പല വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വീടുകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗെയിംസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിംസിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം എടുത്ത് എക്സ്പോസ് ചെയ്ത് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങളും നമുക്ക് ഈ ഗെയിമിനെക്കുറിച്ച് പറയാനുണ്ട്. മെയിൻലി ഈ ഒരു ഗെയിമിന് അടിമയാകുന്നത് കൊച്ചു പിള്ളേരാണ്. ഞാൻ പറഞ്ഞ കണക്ക് കുട്ടികളാണ്. ഇവർക്ക് എന്താ പറയുക, അടിമയാക്കി ഇവർ എന്താ പറയുക കുറേ പൈസ നഷ്ടമാക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ, അവരുടെ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ്. കൊച്ചു പിള്ളേർക്ക് തന്നെ ഈ ഫോൺ കൊടുക്കുന്ന ഒരു സംഭവം മെയിനായിട്ട് നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ കുഞ്ഞു പിള്ളേർക്ക് ഫോൺ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളുണ്ട്, ആ ക്ലാസ് സമയത്ത് മാത്രം ഫോൺ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് ഫോൺ വീട്ടുകാർ മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ മാതാപിതാക്കൾക്ക് സമയമില്ല. അവർ ഒരു ഫോണിൽ കുത്തിക്കൊണ്ടില്ല ഇരിക്കുന്നതെന്ന മൈൻഡിലെടുത്ത് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ആ ഫോണിനകത്ത് എന്താണ് കാട്ടിക്കൂട്ടുന്നത്, അവർ ഏതൊക്കെ സൈറ്റിലാണ് കയറുന്നത്, ഏതൊക്കെ ഗെയിംസാണ് കളിക്കുന്നത്, എന്ത് ഫിനാൻഷ്യൽ റിസ്ക്കുള്ള ഗെയിംസാണ് കളിക്കുന്നത് പോലും ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് മാതാപിതാക്കൾക്കില്ല. അപ്പം കുഞ്ഞു പിള്ളേരെ കൺട്രോൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഓവറായിട്ട് സ്നേഹം കൊടുക്കുന്നതിൽ കൂടെ നമ്മൾ ശിക്ഷ കാര്യങ്ങൾ കൊടുത്ത് അവരെ അച്ചടക്കത്തോടെ വളർത്തേണ്ടത് മാതാപിതാക്കളാണ്. ഇങ്ങനെ പോകാത്ത പക്ഷം, കുട്ടികളെ ശ്രദ്ധിക്കാത്ത പക്ഷം, അവർ ഇതുപോലത്തെ കുറേ തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടും. ഈ ഫ്രീ ഫയർ അല്ലെങ്കിൽ പോലും പല പല ഗെയിംസ് ഫിനാൻഷ്യൽ റിസ്ക്കുള്ള ഇഷ്ടംപോലെ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ആൾക്കാരെല്ലാം ഫ്രീ ഫയറിനെ വലിയൊരു സംഭവമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നൊരു ഗെയിം ഫ്രീ ഫയറാണ്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് ഇപ്പം ടോപ്പപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ആൾക്കാർ പൈസകൾ നഷ്ടമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാവരും അങ്ങ് എക്സ്പോസ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ മറ്റ് ഗെയിംസ്, കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി, ഇപ്പം BGMI പോലുള്ള ഗെയിംസും ഫിനാൻഷ്യൽ റിസ്ക്കുള്ള ഗെയിംസ് തന്നെയാണ്. പക്ഷേ ഈ ഫ്രീ ഫയറിനെ മാത്രം എക്സ്പോസ് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. ബാൻ ആക്കുന്നെങ്കിൽ എല്ലാ ഗെയിമും ബാൻ ആക്കണം, ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിം എല്ലാം ബാൻ ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ തലമുറകൾക്കൊക്കെ ഒരു പ്രശ്നമാണ് ഈ ഗെയിംസ് എങ്കിൽ തികച്ചും ബാൻ ആക്കണം
ഒഴിവാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഈ മീഡിയാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, മീഡിയാസ് എന്തെങ്കിലും ഒരു സംഭവം വീണ് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്, അവർ ഒരു ന്യൂസ് ഉണ്ടാക്കാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. മെയിൻലി ഞാൻ പറയുന്നത് ഇതെല്ലാവരും അറിയണം, കാരണം ന്യൂസ് കാര്യങ്ങളിൽ വന്നാൽ മാത്രമേ എല്ലാവർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഇവർ ഇതിൽ കൂടെ തന്നെ ഈ ഗെയിമിനെ ഫുള്ള് നെഗറ്റീവ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന എല്ലാവരും മരിക്കുന്നില്ല, എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ല, എല്ലാവരും ടോപ്പപ്പ് കാര്യങ്ങൾ ചെയ്യുന്നില്ല, എല്ലാവരും പൈസ നഷ്ടമാക്കുന്നില്ല. ഇതിൽ കുറച്ച് കുറച്ച് ആൾക്കാരാണ് ഈ ഒരു തെറ്റിലേക്ക് വീഴുന്നത്, അതിൽ മിക്കതും കുട്ടികളാണ്. അപ്പോൾ കുട്ടികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് ആരും വന്ന് നിയന്ത്രിക്കത്തൊന്നുമില്ല. അപ്പം കുട്ടികൾക്ക് അനാവശ്യമായിട്ട് ഫോണ് കാര്യങ്ങൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഗെയിമിനെ പിടിച്ചിട്ട് ഇത് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറയുന്നത് അതിനെ എന്താ പറയുക, ഒരു ടൈം പാസ് ആയിട്ട് എടുത്ത് കളിക്കുന്ന കുറേ ഗെയിമേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇത് വെച്ചൊരു വരുമാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയൊരു അടി തന്നെയാണ് ഈ ഒരു സംഭവം, അതായത് ഒരു ബാൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അത് അവർക്ക് വലിയൊരു ഒരു എന്താ പറയുക നെഗറ്റീവ് സൈഡ് തന്നെ ഉണ്ടാക്കും ഈ ഫ്രീ ഫയർ ബാൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതേ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഫോണ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലൊരു ഫോൺ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പല പല തെറ്റുകുറ്റങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ സ്കാമിങ് കാര്യങ്ങളിലൊന്നും ഞാൻ അകപ്പെട്ടിട്ടില്ല. ഞാനെന്നല്ല, എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മിക്കവരുടെ കാര്യം ഇത് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ ഫോണ് കാര്യങ്ങളും നമ്മുടെ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടില്ല. ഓൺലൈൻ ക്ലാസ്സിന് വാങ്ങുന്ന ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങൾ അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിള്ളേരൊന്നും വഴിതെറ്റി പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടുകാരെ നിയന്ത്രിക്കാതെ വേറെ ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു ഗവൺമെൻറ്റിനും പിള്ളേരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സ്വന്തം വീട്ടുകാർ, സ്വന്തം മാതാപിതാക്കളും മക്കളെ നിയന്ത്രിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ഒരു വീഡിയോ ഒരു നെഗറ്റീവ് വശം ചിന്തിച്ച് ആരും എടുക്കേണ്ട, ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരളവിൽ കഴിഞ്ഞ് ഒരു ലിമിറ്റിന് കൂടുതലായിട്ട് എന്തൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അതൊരു അഡിക്ഷനാണ്. അത് ഈ ഗെയിം മാത്രമല്ല, പല കാര്യങ്ങളും എടുത്തു നോക്കിയാലും എല്ലാം നമ്മൾ എന്തോ ഒരു ലിമിറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതോറും നമുക്കതൊരു അഡിക്ഷൻ തന്നെയാണ്. സോ അഡിക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കയറി വരാൻ നല്ല പാടാണ്. അതിന് മാക്സിമം നമ്മൾ നമ്മളെ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ബാനാണ് അല്ലെ, ഫ്രീ ഫയർ ബാനാണ് ഒരു സൊല്യൂഷൻ എങ്കിൽ അത് വരുന്നതിലൊന്നും ഒരു തെറ്റ് എനിക്ക് പറയാനില്ല. കാരണം നല്ലൊരു കാര്യമായിട്ടേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഫ്രീ ഫയർ ബാനാക്കുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെ നമ്മുടെ പിള്ളേരൊക്കെ രക്ഷപ്പെടുമെങ്കിൽ അത് നടക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ കൊച്ചുപിള്ളേർ ടോപ്പപ്പ് കാര്യങ്ങൾ അല്ലാതെ പൈസ മോഷ്ടിക്കാനും ഇതുപോലത്തെ ക്രൈംസ് ചെയ്യാനുമായിട്ടുള്ള മെയിൻ റീസൺ കുറേ യൂട്യൂബേഴ്സാണ്. ഈ ഫ്രീ ഫയർ കളിക്കുന്ന അല്ലെ ഫ്രീ ഫയറിനകത്തുള്ള കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ തന്നെയാണ് ഇവർ ടോപ്പപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ എവിടെയും വിളിച്ച് പറയും, തുറന്ന് പറയും. കാരണം മെയിനായിട്ട് ഈ ടോപ്പപ്പ് ഇവൻ്റ് കാര്യങ്ങൾ അതുപോലെ ഇവൻ്റ് വീഡിയോസൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ഏർപ്പെടാനുള്ള കാര്യം. ഈ ഒരു സംഭവം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മിക്ക ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഫ്രീ ഫയർ ബാനാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം പോകുന്ന വഴി കൂടെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. അവസാനം അരി മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം അവസാനം കിട്ടുന്ന പഞ്ചസാര മുങ്ങി എന്നൊരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇല്ലീഗലായിട്ട് ടോപ്പപ്പ് ചെയ്യുന്നവരും വീട്ടുകാരറിയാതെ പൈസകൾ അടിച്ചു മാറ്റുന്നവരും അക്കൗണ്ട് സെയിൽ ചെയ്തിട്ട് ആളുകളെ പറ്റിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇനിയെങ്കിലും ഇതൊന്ന് വെച്ച് മതിയാക്കി കൂടെ? കാരണം നിങ്ങൾ കാരണം ഇത്രയൊക്കെ ആയി. ഇനി ബാൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് വലിയ ദൂരമില്ല. നിങ്ങളെല്ലാവരും കൂടെ ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമിനെ നശിപ്പിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏകദേശം 500 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നൊരു ഗെയിമാണ് നമ്മുടെ ഫ്രീ ഫയർ എന്നൊരു ഗെയിം. ഈ 500 മില്യൺ ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നില്ല, ഈ 500 മില്യൺ ആൾക്കാരും ടോപ്പപ്പ് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പൈസ നഷ്ടമാക്കുന്നില്ല. ഇതിൽ ചുരുക്കം ചിലരായിട്ടുള്ള ആൾക്കാരാണ് ഈ തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്നത്. പബ്ജി എന്ന് പറഞ്ഞ ഗെയിമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറ്റകൃത്യങ്ങൾ കുറച്ചേ നടക്കുന്നുള്ളൂ. കാരണം ആത്മഹത്യ ആയിരുന്നാലും പബ്ജിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഫ്രീ ഫയർ ആകെ ഒരു ഘട്ടത്തിൽ പോകുന്നുണ്ട്. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സിന് മേടിക്കുന്ന ഡിവൈസ് അതായത് ഫോണ് ലാപ്ടോപ്പൊക്കെ ഇവർ ഇല്ലീഗലായിട്ടും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ കൂടി വരുന്നത്. എല്ലാവരും ഗെയിംസ് കാര്യങ്ങൾ കളിക്കുന്നുണ്ട്, അഡിക്ഷൻ ആകുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോണ് കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് അവർക്ക് കളിക്കാൻ കൊടുക്കാതിരിക്കുക. ആവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യത്തിന് കൊണ്ട് വയ്ക്കുക. ആ ഒരു സെറ്റപ്പിൽ പിള്ളേരെ ശിക്ഷിച്ച് തന്നെ വളർത്തുക, നോക്കേണ്ട സമയത്ത് നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ വീഡിയോ ആരും നെഗറ്റീവ് എന്ന് വിചാരിക്കേണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടിക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റ് കാണുന്നവരെ ബൈ ബൈ.